പബ്ജി കളിച്ച് 17-കാരൻ നഷ്ടപ്പെടുത്തിയത് 16 ലക്ഷം രൂപ. ഇപ്പോ എന്താ പറഞ്ഞു? പബ്ജി കളിച്ച് 17-കാരൻ നഷ്ടപ്പെടുത്തിയത് 16 ലക്ഷം രൂപ. വെറുതെ തമാശ കളിക്കരുത്. ടൂർണമെന്റുകൾ പാസ്സാകാനും ആർട്ടിലറി, വെർച്വൽ അമ്യൂണീഷൻ തുടങ്ങിയ ഇൻ ആപ്പ് ഘടകങ്ങൾ വാങ്ങാനുമാണ് പണം വിനിയോഗിച്ചത്. എന്താ പ്രശ്നം? അടി കൊള്ളാത്ത സൂക്കേട് തന്നെ. മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന തുകയാണ് ഇവർ അറിയാതെ കുട്ടി ഇതിനായി ചിലവിട്ടത്. രണ്ട് പഞ്ചാബിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാശ് ചോദിച്ച ആളെ അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് പഞ്ചാബ് അല്ല, കേരളമാണ്, കടപ്പുറമാണ്, തട്ടിക്കളയും എന്നൊക്കെ. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാണ് 17-കാരനായ വിദ്യാർത്ഥി അമ്മയുടെ ഫോൺ കൈക്കലാക്കിയത്. മകൻ നിരന്തരമായി ഫോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ഓൺലൈൻ പഠനമായിരിക്കുമെന്നാണ് മാതാപിതാക്കൾ കരുതിയിരുന്നത്. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഫോണിൽ സൂക്ഷിച്ചിരുന്ന മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പാസ്വേഡും അടക്കം മകന് അറിയാമായിരുന്നു. ഇതുപയോഗിച്ചാണ് ഗെയിം കളിക്കുന്നതിനായി ഇത്രയും വലിയ തുക ചിലവഴിച്ചത്. ഒരു മാസം കൊണ്ടാണ് 16 ലക്ഷം രൂപ പബ്ജി മൊബൈൽ ഐറ്റംസ് വാങ്ങുന്നതിനായി ഉപയോഗിച്ചത്. എന്റെ കർത്താവേ, ഒരു ചെറിയ മിന്നലെ പോയി. സർക്കാർ ഉദ്യോഗസ്ഥനായ പിതാവിന്റെ ചികിത്സയ്ക്കായി സ്വരുക്കൂട്ടിയിരുന്ന തുകയാണ് മകൻ പബ്ജി കളിച്ച് തീർത്തത്. എന്റെ മുമ്പേ തൂങ്ങിച്ചാൽ ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛൻ ചെയ്യാൻ പറ്റില്ല. പണം ചിലവഴിക്കുന്ന വിവരം തങ്ങൾ അറിയാതിരിക്കാൻ മകൻ ബാങ്കിൽ നിന്ന് വന്നിരുന്ന മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിരുന്നതായും കുട്ടിയുടെ പിതാവ് പറഞ്ഞു. ഇത്രയും വലിയ തുക നഷ്ടപ്പെട്ട കുടുംബം പരാതിയുമായി പോലീസിനെ സമീപിച്ചെങ്കിലും ഓൺലൈൻ പഠനത്തിനായി കുട്ടികൾക്ക് ഫോൺ നൽകുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത് എന്ന് മാതാപിതാക്കൾ പരിശോധിക്കണം. വേണം വേണം, അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. ഈ സംഭവം ഏവർക്കും ഒരു പാഠമാകണമെന്ന മുന്നറിയിപ്പാണ് പോലീസ് നൽകുന്നത്. കണ്ടല്ലോ, കേട്ടല്ലോ, എന്റെ ഈ ലഗേജിന്റെ വിലങ്ങും അയച്ചിരുന്നെങ്കിൽ അത് കാശ് വന്നിട്ടായിരിക്കും.